ഈ അടുത്ത കാലത്തായി മഞ്ഞളിലും ഇഞ്ചിയിലും ഒക്കെ വളരെ രൂക്ഷമായിട്ട് കാണപ്പെടുന്ന ഒരു കീടാണ് സ്പോഡോപ്റ്റിറ ലുറ്റർ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തരം ഇലതീനിപ്പുഴു. ഈ കീടം ഇലയുടെ അടിഭാഗത്തായിട്ട് കൂട്ടമായിട്ടാണ് മുട്ടയിടാറ്. അതിനുശേഷം മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇലയെ കൂട്ടമായിട്ട് ആക്രമിച്ച് അതിൻ്റെ ഹരിതകം കാന്നു തിന്നുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന ഇലയുടെ ഭാഗത്ത് ചില്ലു പോലെ അരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ വളച്ചെത്തിയിട്ടുള്ള പുഴു ആണെങ്കിൽ ഇവയുടെ ആക്രമണമുള്ള ഇലയുടെ ഭാഗങ്ങളിൽ നമുക്ക് വലിയ ദ്വാരങ്ങളായിട്ട് കാണാൻ പറ്റും. ഈ കീടം കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത് രാത്രി സമയങ്ങളിലാണ്. പിന്നെ പകൽ സമയത്താണെങ്കിൽ ചെടിയുടെ ചുവട് ഭാഗത്തുള്ള മണ്ണിലായിട്ട് ഇത് വിശ്രമിക്കുകയാണ് ചെയ്യാറ്. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മണ്ണിൽ കൂടി ഈ കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരംഭ ദിശയിൽ തന്നെ മുട്ടക്കൂട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് നശിപ്പിച്ച് കളയുക. പിന്നെ കീടാക്രമണം അത്ര രൂക്ഷമല്ലെങ്കിൽ നമുക്ക് ജൈവ രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിത്ര കുമ്മിളാണ് ബുവേറിയ. അപ്പോൾ ഈ ബുവേറിയ നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലും അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും തളിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് നീമെക്സ്. ഇതൊരു വേപ്പധിഷ്ഠിത കീടനാശിനിയാണ്. ഇത് നമ്മൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലും അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കീടാക്രമണ രൂക്ഷമാണെങ്കിൽ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു രാസ കീടനാശിനിയാണ് ക്ലോറാന്ത്രിനിപ്രോൾ എന്ന കീടനാശിനി. ഇത് 3 ml നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കീടത്തിൻ്റെ ആക്രമണത്തെ പരമാവധി കുറയ്ക്കാൻ സാധിക്കും.